ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് അപമാനം. നമ്മളെ അപമാനിച്ച് രസിക്കുന്നവരോട് ഒരിക്കലും നമുക്ക് സ്നേഹമല്ല, വെറുപ്പാണ് പലപ്പോഴും ഉണ്ടാവുക. ജീവിതത്തിൽ പല വ്യക്തികളും എത്ര നല്ല വസ്തുക്കളെ കണ്ടാലും അതിലെ നല്ലതിനെ കാണില്ല, മറിച്ച് അതിലെ എന്തെങ്കിലും ഒരു മോശമായതിനെ മാത്രം തിരഞ്ഞ് കണ്ടുപിടിച്ച് കുറ്റം പറയാറുണ്ട്. ഇങ്ങനെയുള്ളവരോട് നിങ്ങൾ എങ്ങനെ ആകണം, അവരുടെ കുറ്റങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിൽ കയറ്റാം, നമ്മുടെ മനസ്സിനെ ആ കുറ്റങ്ങൾ മലിനമാക്കാതെ എങ്ങനെ നോക്കാം എന്ന് നോക്കാം. ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. നമ്മളെ ആരൊക്കെ എന്തൊക്കെ അപമാനിച്ചാലും അവരുടെ വാക്കിനെ അല്ല, നമ്മളിൽ നമുക്കുള്ള വിശ്വാസം നല്ലതാക്കാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ കാണാൻ പഠിക്കുക. മറ്റൊരു കാര്യം, ലോകത്തിൽ എല്ലാവരും നമ്മളെപ്പോലെയും ആകില്ല, ആരെയും മാറ്റാനും നമുക്ക് സാധിക്കില്ല എന്ന ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. ജീവിതത്തിൽ ചുറ്റിലും എത്ര നെഗറ്റീവ് സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്ന ചിന്തകൾ, വർത്തമാനം പോസിറ്റീവ് ആക്കുക. ആര് നമ്മളെ വേദനിപ്പിച്ചാലും നമ്മുടെ തോളിൽ തട്ടി നമ്മൾ തന്നെ പറയുക, നിനക്ക് ഞാനുണ്ട്, നീ ഹാപ്പി ആകൂ എന്ന്. ജീവിതത്തിൽ ആരൊക്കെ തളർത്തിയാലും നമ്മളെ വളർത്താനും ശക്തിപ്പെടുത്താനും നമ്മൾ തീരുമാനിച്ചാൽ ലോകത്തിൽ നമ്മളാണ് സ്ട്രോങ് എന്ന് നമ്മൾ തന്നെ കരുതിയാൽ ആർക്കും നമ്മളെ തളർത്താൻ സാധിക്കില്ല. ജീവിതത്തിൽ പലരെയും പലർക്കും എപ്പോഴും ഇൻസൾട്ട് ചെയ്ത് സന്തോഷിക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം അവരുടെ ഉള്ളിൽ അവരെക്കുറിച്ച് നല്ല അഭിപ്രായം അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുന്നതും. നിങ്ങളെ ഒരാൾ മനഃപൂർവ്വം അപമാനിക്കുകയാണ് എങ്കിൽ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം സന്തോഷിക്കുന്നവന് ഉള്ളിൽ സന്തോഷം ലഭിക്കില്ല എന്ന ചിന്ത നിങ്ങൾ കൊടുക്കുക. ഒരിക്കലും മറ്റുള്ളവർ കാണിക്കുന്നത് വിഷമം തരുന്നതാണ് എങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മനസ്സിൽ ആര് തരുന്ന വിഷമത്തിലും ഞാൻ തളരില്ല, ഞാൻ സ്ട്രോങ് ആയി തന്നെ മുന്നേറും, എൻ്റെ ജീവിതം സ്ട്രോങ് ആക്കി ഹാപ്പി ആക്കി വയ്ക്കാൻ എനിക്കറിയാം എന്ന് മനസ്സിൽ പറയുക. നമ്മളെ പലരും നമ്മുടെ സാഹചര്യം മോശമാകുമ്പോൾ കുറ്റപ്പെടുത്തുന്നതായി കാണാം. ആ സമയം നമ്മളെടുക്കേണ്ട തീരുമാനം നമ്മൾ വിന്നാകും, ആ ഒരു ദിവസം വരും എന്നാണ്. അന്നും ഈ കുറ്റം പറഞ്ഞ വ്യക്തികൾ ചിലപ്പോൾ ഈ ഒരു നിലയിൽ തന്നെയാകും തുടരുക. ഇപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ തളർത്താനല്ല നോക്കേണ്ടത്, മറ്റുള്ളവർ തളർത്തുമ്പോൾ തളരാനുമല്ല നോക്കേണ്ടത്. ഒന്നിൻ്റെയും മുന്നിൽ തളരാതെ മുന്നേറാൻ പഠിക്കുക. കാരണം നിങ്ങളുടെ വിജയം അടുത്തു എത്താറായി എന്നതിൻ്റെ സൈൻ തന്നെയാണ് നിരന്തരമുള്ള പരാജയം എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക, മനസ്സിൽ കരുതി മുന്നോട്ട് പോവുക. നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആകുന്നുവോ അത്രത്തോളം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്ത് നമ്മളെ തളർത്താൻ പലരും കാണും, സ്വന്തമായും ബന്ധമായും ഒക്കെ കാണും. എന്നാൽ നമ്മളെ വളർത്താനും ഉയർത്താനും ഒക്കെ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക. ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ പല നെഗറ്റീവ്സും വരുന്നത് നമ്മുടെ ചില പൊട്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ ഒക്കെ കൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു സാഹചര്യത്തോടുകൂടി ഇനി അങ്ങനെ ഒരു പൊട്ടത്തരം, ഒരു അങ്ങനെ ഒരു നെഗറ്റീവ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് തന്നെ പോവുക. ജീവിതത്തിൽ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ആകട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.